and welcome to Matrix. In today's episode, we are featuring the role of art in architecture. ആർക്കിടെക്ചറിൻ്റെയും വിശാലമായ ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫ്രെസ്കോ പെയിൻറ്റിങ്ങിൻ്റെ കേരള ട്രഡീഷണൽ ശൈലിയായ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാം. വാൾ ആർട്ടിൽ പുതിയ സംഗീതങ്ങളും സാധ്യതകളും കടന്നു വരുമ്പോഴും മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ചുവരഴകൊന്ന് വേറെ തന്നെയാണ്. കേരള മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലും കണ്ടംപററി സ്റ്റൈലും കാണുന്നതിനോടൊപ്പം മ്യൂറൽ ആർട്ടിസ്റ്റായ ലേഖോ വൈലോപ്പിള്ളയും പരിചയപ്പെടാം മെട്രിക്സിലൂടെ. കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വളർന്ന തറവാടി വീടിൻ്റെ പശ്ചാത്തലത്തിൽ കുടുംബാംഗം കൂടിയായ ലേഖ ചുവർ ചിത്രങ്ങളെയും കലാനുഭവങ്ങളെയും കുറിച്ച്. ഈ വീട് മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ തറവാടാണ്. കവി മാറി കുറച്ച് മാറിയാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഇത് ആണ് അദ്ദേഹത്തിൻ്റെ തറവാട്. വീട് പാകം ചെയ്യലൊക്കെ നടന്നപ്പോൾ എൻ്റെ അമ്മയ്ക്കാണ് ഈ വീട് കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമായി. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ തറവാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരാന്തയിൽ ഒരു ചുമർ ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വെണ്ണക്കണ്ണൻ്റെ ചിത്രമാണ് ഞാൻ ചെയ്യുന്നത്. ചുമർ ചിത്രം എന്ന് പറയുന്നത് വാൾ പെയിൻറിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേരളത്തിലെ ചുമർ ചിത്ര ശൈലി എന്ന് പറയുന്നത് ചുമരിൽ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ അത് പല പല ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ വീടുകളിലേക്കും അതേപോലെ തന്നെ ഓരോ ഓഫീസുകളിലേക്കും ഒക്കെ ആയിട്ട് ചിത്രകാരന്മാരോട് വരച്ചു കൊടുക്കാൻ പറയാറുണ്ട്. അതുപോലെ ചെയ്തു കൊടുക്കുന്ന ചിത്രങ്ങൾ ക്യാൻവാസിൽ അല്ലെങ്കിൽ മറൈൻ പ്ലൈവുഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചിത്രങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പുതിയ കാര്യങ്ങൾ നമ്മൾ ചിത്രരൂപത്തിലാക്കുമ്പോൾ ചുമർചിത്ര ശൈലിയിൽ നിന്നും തീം മാത്രം മാറ്റി പുതിയ കാല കാഴ്ചപ്പാടുകളെ ചിത്രീകരിക്കുമ്പോൾ ചുമർചിത്രത്തിൻ്റെ ആ തനിമ നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. ചുമർചിത്രത്തിൽ മൂന്ന് തരത്തിലുള്ള രീതികളാണ് നമ്മൾ ഷെയ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ഒന്ന് രൈഹികം, പിന്നെ പത്രകം, ബിന്ദുജം, ഇങ്ങനെ മൂന്നെണ്ണം. അതിൽ ഈ രേഖകൾ മാറ്റാതെയാണ് പുതിയ തീമുകൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ശൈലി കൊണ്ടുവന്നാലേ ചുമർചിത്രത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പുതിയ അന്വേഷണത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കണ്ടംപററി പെയിൻറ്റിങ് തന്നെ ചെയ്ത പോലെ ഒരു രീതിയെ വരുള്ളൂ. പിന്നീട് അതിൽ ശ്രദ്ധിക്കാവുന്നത് ലൈൻ ഡ്രോയിങ്സ് ആണ്. ചുമർചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വരകളാണ്. ആ വരകൾ നിർത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. അത് ശരിക്കും ഒരു ചിത്രകാരൻ ഒരു ചലഞ്ച് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്.
ചുമർചിത്രം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേവീദേവന്മാരുടെ രൂപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ധ്യാനമന്ത്രങ്ങളും അതേപോലെ തന്നെ ഓരോ മൂർത്തിക്ക് ഏത് നിറമാണ് കൊടുക്കേണ്ടത് ഇതെല്ലാം ധ്യാനമന്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. അതും ദേവീദേവന്മാരെ ചെയ്യുമ്പോൾ പൂർണ്ണ ശുദ്ധതയോടുകൂടി തന്നെ ചെയ്യണം. അതിനാണ് ബലം കൂടുക എന്ന് പറയും. തീർച്ചയായിട്ടും ചുമർചിത്രത്തിൽ ഒരു ദൈവീകതയുണ്ട്. അതായത് ക്രിസ്ത്യൻ ചുമർചിത്രങ്ങളായാലും ഹിന്ദു പുരാണങ്ങൾ ചെയ്തിട്ടുള്ള ചുമർചിത്രങ്ങളായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവീകതയുണ്ട്. അത് ഇരിക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് ഒരു പ്രസന്നതയും ഒരു ശാന്തതയും ഐശ്വര്യവും തരും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയിൽ ആൾക്കാർ അത് വീടുകളിൽ വരണം അല്ലെങ്കിൽ ഓഫീസുകളിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആർക്കിടെക്റ്റ് വർക്ക് തരുന്നത് അജിത് സാറാണ്. അതിനുശേഷം ഒരുപാട് ആർക്കിടെക്ട്സ് വിളിച്ച് നമുക്ക് വർക്കുകൾ തന്നിട്ടുണ്ട്. പല ഇൻറ്റീരിയേഴ്സിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വർക്കുകൾ തന്നിട്ടുണ്ട്. എപ്പോഴും ഒരു ചിത്രകാരന് ഈ ആർക്കിടെക്റ്റുമായിട്ടുള്ള ഒരു ബന്ധം ഒരുപാട് സഹായം ചെയ്യുന്നതാണ്. പോട്ട് പെയിൻറ്റിങ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് പോട്ട് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. എക്സിബിഷൻ നടത്തുമ്പോഴും എപ്പോഴും ചുമർചിത്രത്തിൻ്റെ എക്സിബിഷൻ ആണെങ്കിൽ ഞാൻ കുറച്ച് പോട്ട് പെയിൻറ്റിങ്സ് അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അതും ഇതേപോലെ തന്നെ ദേവീദേവന്മാരെ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഞാൻ പോട്ടിൽ ചെയ്യാറ്. പണ്ടത്തെ ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ കളർ തന്നെ വെച്ച് ധ്യാനമന്ത്രം ചൊല്ലി വരയ്ക്കുന്ന ഒരു ശൈലിയാണ്. അത് ഭിത്തി നിർമ്മിച്ച് അതിൻ്റെ പുറത്ത് കുമ്മായം പൂശി അങ്ങനെ ചെയ്യുന്നൊരു രീതിയാണ്. പിന്നീട് അത് ഒരു അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് ഞാനടക്കം ഉള്ള ചിത്രകാരന്മാർ ചെയ്യുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന ചില കഥകൾ എടുക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട് ചുമർചിത്രത്തിൽ. മാമ്പഴം എന്ന വയലോപ്പിളിയുടെ പ്രശസ്തമായ കവിതയ്ക്ക് ചിത്രഭാഷ്യം ഒരുക്കിയിട്ടുണ്ട് ലേഖ. ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെ വളരെയധികം ടച്ച് ചെയ്യുന്ന ഒരു കവിതയാണ് മാമ്പഴം. ആരോട് ചോദിച്ചാലും ഏതൊരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും മാമ്പഴം എന്ന കവിതയുടെ രണ്ടു പേര് ചൊല്ലാതിരിക്കില്ല. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയിലെ ആദ്യത്തെ വരികളാണിത്. ഒരു ചിത്രകാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം എന്ന നിലയിലും ഞാൻ ഈ കവിതയെ ഒരു ചുമർചിത്ര രീതിയിലാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. ക്യാൻവാസിലേക്കാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എത്രത്തോളം കവിതയുടെ ഭംഗി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദക്ഷിണ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീട് ഒരു 150 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ തേക്കും അങ്ങനത്തെ മച്ചും എല്ലാം തേക്ക് കൊണ്ടുള്ള കൺസ്ട്രക്ഷനാണ്. അതേപോലെ ഇത് 8 കെട്ടായിരുന്നു, ഇപ്പോൾ ഇത് 4 കെട്ടാക്കി. ബാക്കിയുള്ള അത്രയും വർഷം പഴക്കമുള്ളത് കാരണം മറ്റുള്ള ബാക്കിയുള്ള 8 കെട്ട് പൊളിച്ചു. കാര്യം അത് അധികം കാലം ഇനി മുമ്പോട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് നന്നായിട്ട് നോക്കിയിരുന്നു. പിന്നീട് അത് നിർത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അത് പൊളിക്കാതെ വയ്യായിരുന്നു. അങ്ങനെ അത് ഇത് മുഴുവൻ വെട്ടുകല്ലിൽ നിർമ്മിച്ച വീടാണ്. ഇവിടെ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാൻ വേണ്ടി എൻ്റെ 2-3 ചിത്രങ്ങൾ ഞാനിവിടെ ചുമരിലും ചെയ്തിട്ടുണ്ട്. കുറച്ച് ചിത്രങ്ങൾ ഞാനിവിടെ വച്ചിട്ടുമുണ്ട്.
വയലുപ്പള്ളി ശ്രീധരമേനോന്റെ കുടുംബാംഗം എന്ന നിലയിൽ അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ ചിത്രം വരയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചില കവിതകളുടെ മുമ്പിൽ അദ്ദേഹം ചിത്രം വരച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കഴിവായിരിക്കാം എനിക്കും ഒരു കുടുംബാംഗം എന്ന നിലയിൽ എനിക്കും കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം. ലേഖ വൈലോപ്പിള്ളിയുടെ കലാജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും.